ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിലും നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം വായിക്കട്ടെ. യോനയുടെ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. അതിനവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെ അതിൻ്റെ മുൻപുള്ള ചില വാക്യങ്ങൾ ചിന്തിച്ചു. യോന നിമിത്തമായിട്ട് കടലിലൊരു വലിയ കാറ്റടിപ്പിക്കുന്ന ഒരവസ്ഥ, അതിനുശേഷം വളരെ പ്രതിസന്ധിയിലൂടെ ആ കപ്പൽക്കാരും ജനവുമൊക്കെ കടന്നുപോയി. അവർ ചീട്ടിട്ട് ഇതാരെയാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ യോനായ്ക്ക് ചീട്ട് വീണു. അതിനുശേഷമായിട്ട് അവർ വന്ന് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എവിടെ നിന്ന് വരുന്നു, നിൻ്റെ നാടെന്ത്, നീ ഏത് ജാതിക്കാരനെന്ന് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് യോന പറയുന്ന കാര്യമാണ് നമ്മൾ ആദ്യം വായിച്ചത്, ഞാൻ ഒരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. യോനയുടെ ഐഡൻറ്റിറ്റി, അസ്തിത്വം അവിടെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ ആരാണ്? ഞാനൊരു എബ്രായനാണ്. എൻ്റെ പിതാക്കന്മാർ ആ മിസ്രീമിൽ നിന്ന് കടൽ കടന്ന്, യോർദാൻ കടന്ന്, ചെങ്കടൽ കടന്ന്, യോർദാൻ കടന്ന് ഇക്കരെ വന്ന് കനാൻ ദേശത്ത് താമസിച്ചു. അവരുടെ പിൻതലമുറക്കാരനായ ഒരു യഹൂദനാണ് ഞാനെന്നുള്ള ആ ഒരു വെളിപ്പെടുത്തലാണ് യോന ഇവിടെ നടത്തുന്നത്. പിന്നീട് പറയുന്നത്, അതിനോട് ചേർന്ന് യോന പറയുന്നത്, ഞാൻ ആരാണെന്ന് വെച്ചാൽ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവത്തെ ഞാൻ ഭജിക്കുന്നവനാണ്. ഒരു സ്വർഗീയ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ. ആ ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രമാണ്! അവൻ കരയെയും കടലിനെയും സൃഷ്ടിച്ചവനാണ്. ഈ ലോകത്ത് കാണുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ച ആ സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ ദൈവം ഈ ലോകത്തിലെ ചില ദൈവങ്ങളെപ്പോലെ, ഈ ലോകത്തിൽ നിന്ന് കാണപ്പെടുന്ന ചില ദൈവങ്ങളെപ്പോലെയല്ല, അവൻ സ്വർഗീയനായ ദൈവമാണ്. അവൻ സ്വർഗത്തിലിരിക്കുന്നവനാണ്. അതായത് സകലത്തിനും മീതെ അധികാരമുള്ള, സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം, ആ ദൈവത്തെ ആരാധിക്കുന്ന ഞാൻ ഒരു എബ്രായൻ, ഒരു യഹൂദനാണ് എന്നുള്ള ഐഡൻറ്റിറ്റിയാണ് ഇവിടെ യോന വെളിപ്പെടുത്തുന്നത്. എന്നാൽ യോനയ്ക്ക് തന്നെ അറിയാം, യോന ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോവുകയാണ്. എന്നാൽ ഈ ചുറ്റുമുള്ളവർ ഇത് കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടെന്ന് ആ 10-ാം വാക്യത്തിൽ പറയുന്ന ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടവനോട്, നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. ഇത്ര വലിയവനായ ദൈവത്തെ ആരാധിക്കുന്ന, ഇത്ര വലിയവനായ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു, എന്നിട്ടാണോ നീ ഇത് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ അവർ ഭയപ്പെടുന്ന അവസ്ഥ. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മളെ ദൈവത്തെ ആരാധിക്കുവാൻ മുഖാന്തരമാക്കി തീർക്കുന്നു. അതോടൊപ്പം നമ്മൾ ആ ദൈവത്തെ ആ പദവിയിൽ ആ മഹത്വം കൊടുത്തോട് നാം ആരാധിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ ഈ ദൈവത്തെ ഭയപ്പെടുവാൻ ഇടയായിത്തീരുന്ന ഒരവസ്ഥ. നമുക്കറിയാം 40-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്. 40-ാം സങ്കീർത്തനം അതിൻ്റെ 1-ഉം 2-ഉം, സോറി, 3-ാം വാക്യം, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. അതിൻ്റെ മുൻപുള്ള വാക്യങ്ങളിൽ ദാവീദ് അതിൻ്റെ സന്ദർഭം പറയുന്നുണ്ട്, ഞാൻ നാശകരമായ കുഴിയിലായിരുന്നു, കുഴിഞ്ഞ ചേറ്റിലായിരുന്നു, എന്നെ കർത്താവ് വിടുവിച്ചു, എൻ്റെ കാലുകളെ ഉറപ്പുള്ള പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി, എൻ്റെ വായിലൊരു പുതിയ പാട്ട് തന്നു. ഈ പാട്ട്, ഈ രക്ഷയുടെ ഗീതം, എൻ്റെ ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങളെ ഞാൻ ഓർത്ത് ദൈവത്തെ ഞാൻ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ പലരും അത് കേട്ട് ഭയപ്പെടും, പലരും അത് കണ്ട് ഭയപ്പെടും, അവർ യഹോവയിൽ ആശ്രയിക്കുവാനിടയായിത്തീരും.
ഇതുതന്നെയല്ലേ യോനയുടെ ജീവിതത്തിലും അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നവനാണെങ്കിലും അവൻ്റെ ഉള്ളിൽ ആ ഒരു തെളിച്ചമുണ്ട്. ഞാൻ ആരാണ്? ഞാൻ സേവിക്കുന്ന ദൈവം ആരാണ്? ആ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും? അവൻ ആ ദൈവത്തിന് മഹത്വം കരയേറ്റിയപ്പോൾ ചുറ്റുമുള്ളവർ, അവനോട് കൂടെയുള്ളവർ ഭയപ്പെട്ടു. പിന്നീടുള്ള ചരിത്രങ്ങൾ നമുക്കറിയാം. ആ ദേശം മുഴുവൻ ദൈവ കൃപയിലേക്ക് കടന്നു വരുവാനിടയായി. നമ്മുടെ ദൈവത്തെ നാം ഉയർത്തുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ ആ വലിപ്പത്തെ നാം വർണ്ണിക്കുമ്പോൾ, അവൻ്റെ മഹത്വത്തെ പ്രസ്താവിക്കുമ്പോൾ, അത് നിമിത്തം മറ്റുള്ളവർ ഈ കർത്താവിനെ ഭയപ്പെടുവാനും ആരാധിക്കുവാനും മുഖാന്തരമായിത്തീരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. നമ്മുടെ ദൈവം സ്വർഗീയനായ ദൈവം, നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായ സർവശക്തനായ ദൈവം. ഈ ദൈവത്തെ ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ വെളിപ്പെടുത്തി നമുക്ക് തന്നെ ആ ധൈര്യമുള്ളവരായിട്ട് ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മളെ ജയത്തോടെ നടത്തുവാൻ പര്യാപ്തമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അതിനിടയാകട്ടെ. ഇന്ന് പകൽ ഈ ദൈവത്തെ നാം ഒന്ന് ഓർത്ത് ഈ ദൈവം ആരെന്ന് മനസ്സിലാക്കി അവന് മഹത്വം കൊടുക്കുന്നവരായി ജീവിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് നിമിത്തം ഇടയാകട്ടെ. ഗോഡ് ബ്ലസ്.